ഹലോ, വെൽക്കം ടു ഏഞ്ചൽസ് ഫുഡ് കോർണർ. ഇന്ന് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് മിൽക്ക് മെയ്ഡ് ആണ്. നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് എങ്ങനെ മിൽക്ക് മെയ്ഡ് പ്രിപ്പയർ ചെയ്യുന്നെടുക്കുന്നതെന്ന് നോക്കാം. നമ്മൾ സ്വീറ്റ്സ് അല്ലെങ്കിൽ ഡെസേർട്ട്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം മിൽക്ക് മെയ്ഡ് ആവശ്യമായിട്ട് വരാറുണ്ട്. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന എപ്പോഴും മേടിക്കുന്ന തന്നെ അഫോർഡബിൾ അല്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇൻസ്റ്റൻ്റ് ആയിട്ട് റെഡിയാക്കി എടുക്കുന്നത്? നമ്മൾ ഡെസേർട്ട് അല്ലെങ്കിൽ സ്വീറ്റ്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് മിൽക്ക് മെയ്ഡും റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ അതിന് എടുത്തിരിക്കുന്നത് ഒരു കപ്പ് പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പഞ്ചസാര പൊടിച്ചത് അര കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ചൂടുവെള്ളം ഞാനിവിടെ എടുത്തിട്ടുണ്ട്, അര കപ്പ് തന്നെ. അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഇൻസ്റ്റൻറ്റ് മിൽക്ക് മെയ്ഡ് പ്രിപ്പയർ ചെയ്യാൻ നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഒട്ടും നനവില്ലാത്ത ബൗളുകളും നമ്മൾ എടുക്കാനായിട്ട് ഇതിലേക്ക് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു കപ്പ് പാൽപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിലേക്ക് പഞ്ചസാര പൊടിച്ചത് അര കപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നതാണ്. എന്നിട്ട് പാൽപ്പൊടിയും പഞ്ചസാരയും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കുക. ഇതിലേക്ക് ചെറിയ ചൂടുവെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുന്നതാണ്. നല്ലോണം മിക്സ് ചെയ്ത് ചേർക്കാം നമുക്കിത്. ഇതിപ്പോൾ ഞാൻ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ കട്ടയൊക്കെ കാണാം, അത് പ്രശ്നമില്ല. കാരണം നമ്മളിത് ലാസ്റ്റ് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കും. ഇതിപ്പോൾ ഞാനൊരു പാനിലേക്ക് ആക്കിയിട്ടുണ്ട്. നമുക്കിതൊരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് ഇതൊന്ന് ചൂടാക്കണം. ഇതിപ്പോൾ ഞാൻ ഫ്ലെയിമിലേക്ക് വെച്ചിട്ടുണ്ട്. 2 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. അതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ വേണം, ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ വേണം നമ്മൾ വെക്കാനായിട്ട്, അല്ലെങ്കിൽ അടിക്കൊക്കെ പിടിക്കും. അതുകൊണ്ട് നല്ലോണം മിക്സ് ചെയ്ത് ചേർത്തുകൊണ്ടും ഇരിക്കുക. ഇപ്പോൾ ഏകദേശം 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. വീണ്ടും നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കാം നമുക്ക്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ മിൽക്ക് മെയ്ഡൊക്കെ നല്ലോണം ഒന്ന് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സിയിലെ ചെറിയ ജാറിലിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ മിക്സിയിലെ ജാറിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മറ്റൊരു ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള മിൽക്ക് മെയ്ഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാവരും തീർച്ചയായും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ.